നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്ന വാഹനം ഹോണ്ടയുടെ CRV ആണ്. വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ, നമ്മളുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ചാനലിൽ വരുന്ന യൂസർകാർ സംബന്ധമായ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് നേരെ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. KL07 എറണാകുളം രജിസ്ട്രേഷൻ വരുന്നതായ ഈ ഒരു ഹോണ്ട CRVയുടെ ഇയർ ഓഫ് മാനുഫാക്ചറിങ് വരുന്നത് ജൂലൈ 2007. കൂടാതെ മെറ്റാലിക് ഗ്രീൻ കളറിലുള്ള ഈ ഒരു വാഹനം നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഉള്ളത്. മഹാരാഷ്ട്ര MHC രജിസ്ട്രേഷനിൽ നിന്നും കേരള രജിസ്ട്രേഷനിലേക്ക് റീ അസസ്മെൻറ്റ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്തൊരു ഹോണ്ട CRV ആണ്. കൂടുതൽ ഡീറ്റെയിൽസ്, വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നമുക്ക് കാണാം. വണ്ടി കാണാനും അതുപോലെ തന്നെ എല്ലാം നല്ല ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പെയിൻറ്റ് പരമായിട്ട് യാതൊരു വർക്കും നമുക്ക് വണ്ടിയിൽ ഇപ്പോൾ നിലവിലില്ല. അതുപോലെ തന്നെ ടയറും പുതിയ ടയർ കണ്ടീഷനാണ് വരുന്നത്. മിഷലിൻ്റെ ടയേഴ്സാണ് വണ്ടിയിൽ, 4 പുത്തൻ മിഷലിൻ്റെ ടയേഴ്സാണ് വണ്ടിയിൽ. വണ്ടിയിൽ നമുക്കങ്ങനെ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ തുരുമ്പും കാര്യങ്ങളൊന്നുമില്ല. നല്ല വെൽ മെയിൻ്റെയിൻഡ് ആണ് വണ്ടി. കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ക്വാളിറ്റി വണ്ടിയുടെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഓൾറെഡി വണ്ടി ഫുള്ള് റീപെയിൻറ്റഡ് ആണ്. ഗ്രീൻ കളർ തന്നെയാണ് വണ്ടിയിൽ ഓൾറെഡി ചെയ്തിരിക്കുന്നത്. റൂഫും കാര്യങ്ങളും അതുപോലെ തന്നെ പെയിൻറ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ടയർ കണ്ടീഷൻ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ 4 പുതിയ ടയേഴ്സാണ് വരുന്നത് മിഷലിൻ്റെ വണ്ടിയിൽ. നമുക്ക് ഈ ഒരു റൈറ്റ് സൈഡ് ഭാഗത്തായിട്ട് നമുക്ക് വേറെ സ്ക്രാച്ചും ഡെൻറ്റും അതുപോലുള്ള വർക്കുകളും കാര്യങ്ങളും വരുന്നില്ല. നമുക്ക് ഡിക്കി പോർഷനിൽ നോക്കിയാലും വേറെ റീപ്ലേസിങ്ങും കാര്യങ്ങളൊന്നും ഡിക്കി പോർഷനിലും നമുക്ക് വരുന്നില്ല. യാതൊരു ഇമ്പാക്റ്റും കാര്യങ്ങളൊന്നും റൈറ്റ് സൈഡിലും അതുപോലെ തന്നെ ഡിക്കി പോർഷനിലും ഉണ്ടായിട്ടില്ല. ബാക്കിലെ നമുക്ക് നോക്കുകയാണെങ്കിൽ, വിശേഷങ്ങൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൂൾ കിറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ സ്പെയർ വീലും നമുക്ക് അത്യാവശ്യം ഓടാനുള്ളൊരു സ്പെയർ വീൽ കണ്ടീഷനും ഉണ്ട്. ബാക്ക് പോർഷനിലും വേറെ ബാഡ്ജിങ്ങും കാര്യങ്ങളൊന്നും മിസ്സായിട്ടില്ല. കൂടാതെ വണ്ടിയുടെ നമ്മൾ ലെഫ്റ്റ് സൈഡ് പോർഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് വേറെ ഡാമേജസും കാര്യങ്ങളൊന്നുമില്ല. സ്ക്രാച്ച്, ഡെൻറ്റ് അതുപോലുള്ള ഡാമേജസും കാര്യങ്ങളൊന്നുമില്ല. ടയർ കണ്ടീഷൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ പുതിയ ടയേഴ്സാണ്. അണ്ടർബോഡിയിലും നമുക്ക് വേറെ വർക്കും കാര്യങ്ങളും തുരുമ്പോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല നമുക്ക് വണ്ടിയുടെ അണ്ടർബോഡിയിലും. വണ്ടിയുടെ പെയിൻറ്റ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ ഒരു സെക്ഷനിലേക്ക് നമുക്ക് വലിയ തലവേദനയും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓൾറെഡി വണ്ടി പെയിൻ്റ് എല്ലാം ചെയ്ത് നല്ല വെൽ ഫിനിഷ്ഡ് ആയിട്ടാണ് വണ്ടി ഉള്ളത്. ഇനി നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഈ ഒരു ഫിനിഷിങ് തന്നെ നമുക്ക് വണ്ടിയുടെ ഉള്ളിലുണ്ടാകുന്നുള്ളതും നോക്കാം. വണ്ടിയുടെ ഇൻറ്റീരിയർ, നമുക്ക് ഇൻറ്റീരിയർ ക്വാളിറ്റിയും കാര്യങ്ങളും നോക്കാം. വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളെല്ലാം നല്ല നീറ്റാണ്. ഡാമേജസും കാര്യങ്ങളൊന്നും നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയറിൽ കാണുന്നില്ല. അതല്ലെങ്കിൽ പറയാനായിട്ട് നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയറിൽ ഡാമേജസും കാര്യങ്ങളൊന്നും ഇല്ല. 5-സീറ്ററാണ്. കൂടാതെ തന്നെ റൂഫും അതുപോലെ തന്നെ സീറ്റും സീറ്റ് കവേഴ്സും കാര്യങ്ങളും എല്ലാം നല്ല പെർഫെക്റ്റാണ്. സീറ്റ് കവേഴ്സ് അല്ല, സീറ്റ് ലെതർ സീറ്റ്സും കാര്യങ്ങളാണ് വരുന്നത്. ഡോർ പാഡിനകത്തും വേറെ ഡാമേജസും കാര്യങ്ങളൊന്നുമില്ല. വണ്ടിയുടെ ഉള്ളും എല്ലാം നല്ല നീറ്റാണ്. ഡാഷ്ബോർഡിലൊന്നും വേറെ ഡാമേജസും കാര്യങ്ങളൊന്നും വരുന്നില്ല. 2 എയർ ബാഗ് വരുന്ന മോഡലാണ്. 2007 2 എയർ ബാഗും കാര്യങ്ങളുമാണ് അന്നത്തെ ഉള്ളത്. നമ്മളുടെ ഈ ഒരു സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ സ്വിച്ചും കാര്യങ്ങളും മിസ്സിംഗ് ആണ്. അതായത് സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ചും കാര്യങ്ങളും മിസ്സിംഗ് ആണ്. ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓൺ ചെയ്യാം. 89475 ഇതിൻ്റെ കിലോമീറ്റർ റീഡിങ് എടുക്കുന്നത്. ഓൾമോസ്റ്റ് ജെനുവിൻ ആണെന്നുള്ളത് ഇതിനകത്തൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓൾറെഡി ഇതൊരു റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ജെനുവിൻ ആണെന്നുള്ളത് അറിയാനായിട്ടുള്ളൊരു നിർവാഹമുള്ളു. ഇത്തരം വണ്ടികളിൽ 2 എയർ ബാഗ് ഉണ്ട്. ആദ്യമേ പറഞ്ഞ പോലെ തന്നെ 2 എയർ ബാഗ്, ഇൻബിൽറ്റ് സ്റ്റീരിയോ, കാര്യങ്ങളെല്ലാം വണ്ടിയിൽ വരുന്നുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ്. ഇനി നമുക്ക് വണ്ടിയുടെ ഹുഡ് ചെക്ക് ചെയ്യാം. ഇവിടെ ഇൻറ്റീരിയറിൽ മീൻസ് ഇൻറ്റീരിയറിലെ എല്ലാ വർക്കിംഗ് കണ്ടീഷനാണ്. എല്ലാ കാര്യങ്ങളും വർക്കിംഗ് കണ്ടീഷനാണ്. നമുക്കിനി വണ്ടിയുടെ എൻജിൻ കമ്പാർട്ട്മെൻറ്റ് നോക്കാം. 2.4 ലിറ്റർ പെട്രോൾ 4-സിലിണ്ടർ എൻജിനാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. വണ്ടിയിൽ നമുക്ക് കംപ്ലൈൻ്റായിട്ട് നമുക്ക് പറയാനുള്ളത്, വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു മൗണ്ടിങ് പോയി അതിൻ്റെ ഒരു ചെറിയൊരു വൈബ്രേഷൻ നമുക്ക് വണ്ടിയിൽ ഫീൽ ചെയ്യുന്നു. കൂടാതെ വണ്ടി എനിക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കൂടുതൽ എന്തെങ്കിലും മെക്കാനിക്കലായിട്ടുള്ള കംപ്ലയിൻസും കാര്യങ്ങളും ഉണ്ടാകുന്നുള്ളതിനെ പറ്റിയും ആധികാരികമായിട്ടൊന്നും പറയാനും പറ്റാത്തൊരു അവസ്ഥയാണ്. കാരണം നമ്മൾ വണ്ടി ഓടിച്ച് നോക്കിയിട്ടില്ല. വേറെ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും കാണുന്നില്ല. വണ്ടി ഗുഡ് ലുക്കിംഗ് ആണ്. ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറും കാര്യങ്ങളെല്ലാം ഗുഡ് ലുക്കിംഗ് ആണ്. ടയർ കണ്ടീഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ ഡോക്യുമെൻറ്റേഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം.
ഹോണ്ട സി ആർ വിയുടെ ടാക്സ് വാലിഡിറ്റി 30/6/2022 വരെയാണ് നമുക്ക് ടാക്സ് വാലിഡിറ്റി വരുന്നത്. അടുത്ത ഫിറ്റ്നസ് റിന്യൂവല് നമുക്ക് വരുന്നത് 5/9/2022 അടുത്ത ഫിറ്റ്നസ് റിന്യൂവലും കാര്യങ്ങളും വരുന്നത്. ഇൻഷുറൻസ് വാലിഡിറ്റിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഡയറക്റ്റ് ആർ സി ഓണറായിട്ട് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വണ്ടി അവൈലബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ എറണാകുളം ജില്ലയിൽ കടവന്ത്രയാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ. അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ വണ്ടിയുടെ ആർ സി ഓണർ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും അതുപോലെ തന്നെ ഇൻഷുറൻസ് വാലിഡിറ്റിയും കൂടാതെ വണ്ടിയുടെ വിലയും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായും ഡിസ്ക്രിപ്ഷനും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.